ഓക്കേ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മാട്രിക്സ് എന്താണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. പോസിബിൾ ഓർഡേഴ്സ് ഓഫ് എ മാട്രിക്സ്, ഒരു മാട്രിക്സിന്റെ ഓർഡേഴ്സ് എങ്ങനെയൊക്കെയാണ്. ഉദാഹരണത്തിന്, ഒരു മാട്രിക്സിനകത്ത് 12 എലമെന്റ്സ് ഉണ്ട് എങ്കിൽ അതിന്റെ പോസിബിൾ ഓർഡേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് ഒന്നോ രണ്ടോ തവണ മാത്രമേ പരീക്ഷ ചോദിച്ചുള്ളൂ, വലിയ ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും 12 × 1 × 12 ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇൻറ്റു എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നത്, എന്നാൽ നമ്മൾ ഇങ്ങനെ ആ രീതിയിൽ എഴുതി പോകുന്നതേ ഉള്ളൂ. 3/4, 4/3, 6/2, 2/6 വേറെ ഏതെങ്കിലും പോസിബിൾ ഓർഡേഴ്സ് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ല അല്ലെ. ഇപ്പൊ 7 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമായിരിക്കും, വേറെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിളൂടെ, 8 എലമെന്റ്സ് ആണെന്ന് വിചാരിക്കാം എങ്കിൽ 1/8, 8/1, 4/2, 2/4 ഓക്കേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 24 എലമെന്റ്സിന്റെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. സൗകര്യം അനുസരിച്ച് നിങ്ങൾ ഒരു ബുക്കിൽ ഒന്ന് കുറിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ഈ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് പോലെ അത്രക്ക് ഈസി അല്ല. കാരണം നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ കറസ്പോണ്ടിങ് ടേംസ് എടുത്ത് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ അല്ല. ഒരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കൽ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന 2, 1, -1, 0, ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് 1, 2, -2, 4 എന്ന് എടുക്കുകയാണ്. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സമ്മാണ്. കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക, 2 + 1 ഇവിടത്തെ 2 ഇവിടത്തെ 1. അടുത്ത 1 + 2, അടുത്ത -1 + -2, 0 + 4. ഇപ്പൊ നമുക്ക് അറിയാം 2 + 1 = 3 ആണ്. 1 + 2 എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മളോട് ആഡ് ചെയ്യുന്നതിനെ പോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യാം. കറസ്പോണ്ടിങ് ടേംസ് സബ്ട്രാക്ട് ചെയ്യാം, 2 - 1, അടുത്ത 1 - 2 - 1, സബ്ട്രാക്ട് ചെയ്യാനുള്ള മൈനസ്, പിന്നെ ഇവിടെ തെട്ടാവും -2, അടുത്ത 0 - 4. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചെയ്ത് വരുമ്പോഴുള്ള ആൻസർ നോക്കാം. 2 - 1 = 1 ആണ്, -1 ആണ്. അടുത്ത ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, -1 + 2 ആയിട്ട് വരും. അറിയാലോ എന്നാണ് 2 - 1 പ്ലസ് ആയി. ഇനി നോക്കാം, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. അപ്പൊ അങ്ങനെ അവിടെ 1. ഇനി 0 - 4 എന്ന് പറയുന്നത് -. അപ്പൊ നിങ്ങൾക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സെയിം ഓർഡർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണം. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ എഴുതാം, എന്നിട്ട് അതിന്റെ റൂളൂടെ ഒന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഒരു 2/2 മെട്രിക്സ് എഴുതാം. എന്താണ് 2/2 മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞു, 2/2 എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളവും. 2/2, 2 റോ 2 കോളം. ഇനി ബി എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് എടുക്കുക, 1, 2, 3, 4. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഇവിടെ സെയിം ഓർഡർ ആയിരിക്കണം, പക്ഷെ ഇവിടെ സെയിം ഓർഡർ ആണോ നിർബന്ധമില്ല, എന്ന റൂൾ ഉണ്ട്, അത് പറയും. ഇപ്പൊ ഇവിടെ എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ. നോക്കാം, 2 - 1 = 3, 0. അടുത്ത ബി എന്ന് പറയുന്നത് 1, 2, 3, 4. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റോ ടു കോളം, ഇങ്ങനെ റോ ഇങ്ങോട്ട് കോളം താഴോട്ട്. അപ്പോൾ ഇതിന്റെ റോ എടുക്കുമ്പോൾ ഇതിന്റെ കോളം വേണം എടുക്കാൻ. കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 2 × ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1, ഓക്കെ, പ്ലസ് അടുത്ത സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്ന -1. കണ്ടോ, ആ റോയിലെ ഈ എലമെന്റ് ഇവിടുത്തെ എലമെന്റ് അടുത്ത്. ആദ്യത്തെ എലമെന്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത രണ്ടാമത്തെ എലമെന്റ് കൊണ്ട് ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കാം, 2 × 1 + -1 × 3 ഒരെണ്ണം ഇങ്ങോട്ട് വന്നിട്ട് താഴോട്ട്. ഓക്കെ, ഇതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നോക്കാം, രണ്ടാമത്തേലേക്ക് പോവാണ്, ഇതുകൊണ്ട് ഇതിനെ ഇതിനെ നോക്കാം, 2 × 2 + സെക്കൻഡ് എലമെന്റ് -1 × 4 ഉണ്ടല്ലോ, ആദ്യത്തേന് ആദ്യത്തേലേക്ക്, രണ്ടാമത്തേത് രണ്ടാമത്തേക്ക്. സിമിലർലി അപ്പൊ ഇത് ഒരെണ്ണം കൊണ്ട് ഈ രണ്ടെണ്ണത്തിനെയും കഴിഞ്ഞു. ഇനി ഇതേപോലെ രണ്ടാമത്തേതിനെ കൊണ്ട് ഇതിനെ ഇതിനെ ചെയ്യാം. അപ്പൊ നോക്കാം, 3 × 1 + 0 × 3. അപ്പൊ ഇതുകൊണ്ട് ഇതിനെ, അടുത്ത് ഇതുകൊണ്ട് ഇതിനെ ചെയ്യാൻ പോവാണ്.
3 into 2 plus 0 into 4. Okay. Appo nokka namukku 2 into 1 2 minus 1 into 3 minus 3 2 into 2 4 minus 1 into 4 minus 4 3 into 1 3 plus 0 into 3 0 3 into 2 6 plus 0 into 4 0 അങ്ങനെ ഇനി നോക്കാം ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആണ് ഞാൻ നേരത്തെ ഇവിടെ കാര്യം പറഞ്ഞു വലുതിൽ നിന്ന് ചെറുതുകുറച്ച് വലുതിന്റെ സൈൻ വരും അപ്പൊ 3 മൈനസ് 2 1 വലുതിന്റെ സൈൻ മൈനസ് 4 മൈനസ് 4 നമുക്കറിയാം 0 3 പ്ലസ് 0 3 6 പ്ലസ് 0 എന്ന് പറയുന്നത് 6 ഓക്കേ അല്ലേ അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷന്റെ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷൻ കൂടെയാണ് കാരണം ഈ ചാപ്റ്ററിന്റെ കൺവ്യൂഷൻ അടുത്ത ചാപ്റ്റർ അവിടെ ഇത് ആവശ്യമുണ്ട് അപ്പൊ നോക്കാം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഒന്നൊരു താഴോട്ട് first element, second to second. ഇവിടെ നീ അടുത്തേനെ ഇതൊന്ന് ശ്രദ്ധിക്കുക 2 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 4 അടുത്ത് ഈ റോ ടു കോളം 3 ഇൻറ്റു 1 0 ഇൻറ്റു 3 അടുത്ത് 3 ഇൻറ്റു 2 0 ഇൻറ്റു 4 ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ ആൻസർ ഓക്കെ നമുക്ക് ഇത് ഒരു 2x2 മാട്രിക്സ് ആണ് എന്താ 2x2 മാട്രിക്സ് ഞാൻ പറഞ്ഞു ഇനി ഒരു 3x3 കൂടെ പറഞ്ഞതിന് ശേഷം അതിന്റെ റൂളൂടെ ഒന്ന് പറയാം എങ്കിലും അതൊന്നും ക്ലിയർ ആവത്തുള്ളൂ ഞാനൊരു 3x3 മെട്രിക്സ് എഴുതാം ഇപ്പോ പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 0 2 മൈനസ് 1 3 5 6 1 2 ഇതൊരു 3x3 മെട്രിക്സ് എന്താണ് 3x3 മൂന്ന് റോ മൂന്ന് കോളം ക്യൂ എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് എടുക്കുക 1 2 1 മൈനസ് 1 3 4 2 1 0 ഇതൊരു 3x3 മെട്രിക്സ് ആണ് ഇനി ഇതിന്റെ പി ക്യൂ കണ്ടുപിടിക്കണം പി ക്യൂ പി ക്യൂ മീൻസ് പി ക്യൂ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു നോക്കാം 1 0 2 മൈനസ് 1 3 5 6 1 2 അടുത്ത ക്യൂ എന്ന് പറയുന്നത് 1 2 1 മൈനസ് 1 3 4 2 1 0 ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണോ എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് താഴെ എന്നിട്ട് രണ്ടാമത്തെ ഇവിടെ നിന്നിട്ട് മൂന്നാമത്തെ അത് കഴിയുമ്പോൾ രണ്ടാമത്തെ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണം അടുത്ത മൂന്നാമത്തെ മൂന്നെണ്ണം ഓക്കെ നോക്കാം അതിനകത്ത് ഞാൻ ഇത് പറഞ്ഞു ഫസ്റ്റ് റോ ടു കോളത്തിലേക്ക് ആദ്യത്തെ എലമെന്റ് 1 ആണ് 1 × 1 പ്ലസ് 0 × -1 പ്ലസ് 2 × 2 ഫസ്റ്റ് റോ ടു കോളം 1 × 1 0 × -1 2 ×2 അടു ഇതുകൊണ്ട് ഇതിലേക്ക് 1 × 2 പ്ലസ് 0 × 3 പ്ലസ് 2 × 1 അടു ഇതിന്റെ താഴെ 1 × 1 പ്ലസ് 0 × 4 പ്ലസ് 2 × 0 ഓക്കെ ആണല്ലോ ഫസ്റ്റ് റോ ടു മൂന്ന് കോളം ഇനി ഇതേപോലെ അടുത്ത് ഇതിൽ നിന്ന് രണ്ടാമത്തേക്ക് ഈ റോ ടു മൂന്ന് കോളം ഫസ്റ്റ് എലമെന്റ് മൈനസ് 1 ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 1 പ്ലസ് സെക്കൻഡ് എലമെന്റ് 3 × 2 ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് മൈനസ് 1 അടുത്ത തേർഡ് എലമെന്റ് 5 ഇവിടുത്തെ തേർഡ് എലമെന്റ് 2 അപ്പൊ ഇതുകൊണ്ട് രണ്ടാമത്തേക്ക് മൈനസ് 1 × 2 പ്ലസ് 3 × 3 പ്ലസ് അടുത്ത 5 × 1 നെക്സ്റ്റ് ഇതേപോലെ സെയിം റിസൾട്ട് സെക്കൻഡ് ടു തേർഡിലേക്ക് മൈനസ് 1 × 1 പ്ലസ് 3 × 4 പ്ലസ് 5 × 0 ഇതുപോലെ ഈ മൂന്നാമത്തേക്ക് നമുക്ക് നോക്കാം ഫസ്റ്റ് അറിയാലോ തേർഡ് ടു ഇങ്ങനെ ഈ മൂന്നെണ്ണത്തിലേക്ക് അപ്പൊ 6 × 1 പ്ലസ് 1 × -1 പ്ലസ് 2 × 2 അടുത്ത സെക്കൻഡ് ഇതുകൊണ്ട് ഇതിലേക്ക് 6 × 2 പ്ലസ് 1 × 3 പ്ലസ് 2 × 1 ഇനി ഇതുകൊണ്ട് ഇതിലേക്ക് 6 × 1 പ്ലസ് 1 × 4 പ്ലസ് 2 × 0 ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം 1 × 1 1 പ്ലസ് 0 × -1 0 പ്ലസ് 2 × 2 4 1 × 2 2 പ്ലസ് 0 × 3 0 പ്ലസ് 2 × 1 2
मल्टिप्लिकेशन पचल ईक्वल अक्वल आंसर मैट्रिक्स जस्ट टेक्स्ट एक्सरसाइज़ अलो एक्साम चोदा मैट्रिक्स टू बाय थ्री बी वे मैट्रिक्स थ्री बाय फोर इत मल्टिप्लिकेशन संभव मल्टिप्लिकेशन कम कलो इन कंसर टू बाय फोर मैट्रिक्स और एक्साम नोक मैट्रिक्स थ्री बाय थ्री मैट्रिक्स क्यू मैट्रिक्स थ्री बाय टू मैट्रिक्स सॉरी टू बाय थ्री मैट्रिक्स इवे ईक्वल अल ईक्वल आनो अल इवे टू थ्री अदोंड पी क्यू पॉसिबल अल पी क्यू इज नॉट पॉसिबल अगर क्यू आर पटो नोक क्यू आर नोक क्यू टू बाय थ्री सॉरी क्यू पी पटो नोक क्यू टू बाय थ्री पी थ्री बाय थ्री पॉसिबल अल नोकू इत सेम अल ഇവിടെ 3 ഇവിടെ 3 അതുകൊണ്ട് ഇത് പോസിബിൾ ആണ് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 2 by 3 മാട്രിക്സ് ആയിരിക്കും ഇതിനെ കൂട പറയാം ഇവിടത്തെ കോളം ഇവിടത്തെ റോയ്ക്ക് ഈക്വൽ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ എ എന്ന് പറയുന്നത് 2 by 3 മാട്രിക്സ് ബി എന്ന് പറയുന്നത് 3 by 4 മാട്രിക്സ് ആണ് ഇത് രണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ കിട്ടുന്ന ആൻസർ 2 by 4 ആയിരിക്കും ഇനി ഇത് പോസിബിൾ അല്ല കാരണം ഇവിടെ 3 ഇവിടെ 2 ആണല്ലോ അതുകൊണ്ട് പോസിബിൾ അല്ല ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വന്നിട്ട് കാര്യമില്ല क्यू पी आ क्यू आदि टू बै थ्री पी थ्री बै थ्री रूम ईक्वल पॉसिबल आंसर टू बै थ्री मैट्रिक्स एक्साम्पल नो जस्ट ओर्म और ऐडिया कैट्रिक्स या मैट्रिक्स टू बै थ्री मैट्रिक्स रो मून मल्टिप्लिकेशन पॉसिबल मल्टिप्लिकेशन पॉसिबल टू बाय थ्री मैट्रिक्स टू बाय टू मैट्रिक्स ईक्वल अल मल्टिप्लिकेशन नॉट पॉसिबल इन नमुक बी ए कंपिड़ नोक बी ए बी नमक बी ऑर्डर बी टू बै टू आदान ए वर टू बै थ्री आदमी ईक्वल अब मल्टिप्लिकेशन कंसर टू बै थ्री मैट्रिक्स नमुक बी ए कंपिड़ नोक बी ए आदमी बी एल बी ए वन टू थ्री फाइव नमक टू वन थ्री माइनस वन थ्री फोर ओके या नेरते पारण्यो मल्टिप्लिकेशन एंगने नडक्का इवड़ वन्नट्ट तारोट्ट अडुत्त एत्रण उंड अदिनुसरिच्च इवड़ वन्नट्ट मूनाणत्तिलेक्क वरुम अत रेंडावत्ते एडुत्तिट्ट मूनाणत्तिलेक्क वरुम अंगने आवुक अप्पो इवड़ नमुक्क नोक्काम इवड़ वन्नट्ट तारोट्ट अप्पो फस्ट एलिमेंट उंडल्लो इवड़ इंगोट्ट वन्नट्ट तारोट्ट 1 into 2, 1 into 2, row to column. அடுத்து 2 into 2 அல்ல, 2 into minus 1, plus 2 into minus 1. அப்போ இது வந்து வரணத்தினே, இன்னும் இரண்டாவது இது வந்து இரண்டாவதுலக்கு போவோம். 1 into 1, plus 2 into 3. சரி, இது வந்து மூணாவதுலக்கு. 1 into 3, plus 2 into 4. வரணாய். ஒரு
ഇനി സെയിം റിസൾട്ട് സെക്കൻഡ് ഇതിലേക്ക് വരാം ഇതിലേക്ക് പോ എങ്ങനെയാ 3 × 2 പ്ലസ് 5 × −1 ഇതുകൊണ്ട് ഇതിലേക്ക് 3 × 1 പ്ലസ് 5 × 3 അടുത്തത് 3 × 3 പ്ലസ് 5 × 4 ഇതിന്റെ ബാക്കി സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല അറിയാം ഞാൻ ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്നാ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ 2 × 1 × 2 −2 അടുത്ത 1 + 6 ഓർമ്മിക്കുക അതിൻ്റെ ഇടയ്ക്ക് കോമയൊന്നും ഇട്ടുകളരുത് ഒരു ഗ്യാപ്പ് മാത്രമേ ഇടാവും മെട്രിക്സിനാണ് അറിയിച്ചതിന് മാത്രമാണ് അവിടെ കോമയ്ക്ക് പ്രസക്തി ഇല്ല 1 × 3 − 3 2 × 4 − 8 6 − 5 അടുത്ത 3 + 15 അടുത്ത 9 + 20 സിംപ്ലിഫിക്കേഷൻ 2 − 2 = 0 1 + 6 = 7 3 + 8 = 11 1 = 18 ഇവിടെ 29 എന്ത് മെട്രിക്സ് 2 × 3 മെട്രിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുക കണ്ടോ കിട്ടുന്ന ആൻസർ വരും 2 × 3 മെട്രിക്സ് ആയിരിക്കും ഇതേപോലെ ഏത് കിട്ടിയാലും മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണോ അല്ലയോ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ഇല്ലായെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്കറിയാം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവിടെ ചെന്ന് നോക്കുക അപ്പൊ പോസിബിൾ അല്ലാന്ന് എഴുതുക എന്നാലും ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ എളുപ്പമായിരിക്കും ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സസൈസിലുണ്ട് ഒന്ന് നമുക്കൊന്ന് പിന്നീട് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അടുത്തത് ഇതിന്റെ തന്നെ വേറൊരു ടൈപ്പ് കൂടെ പറയാം അപ്പൊ ഇത് ഓർമ്മിക്കണം മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിന്റെ ഒരു കണ്ടീഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ പോലെ അത്ര ഈസി അല്ല മൾട്ടിപ്ലിക്കേഷൻ ഇനി നിങ്ങൾക്ക് ഇതിന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് വരികയാണ് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ പറയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അത് ഞാനത് ഒരിക്കലും ഒന്ന് പഠിപ്പിക്കുന്നതായിരുന്നു ഓക്കെ അടുത്ത് നമുക്കൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 − 1 = 0 3 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇഫ് എ ഈക്വൽ ടു തന്നിട്ട് ഫൈൻഡ് എ സ്ക്വയർ −3a + 2i ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചില സമയത്ത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈക്വൾ ടു 0 എന്ന് ചോദിക്കും ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം എ തന്നിട്ടുണ്ട് 2 − 1 = 0 3 ഈ എ സ്ക്വയർ എന്ന് കേൾക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുത്തുകളായിരുന്നു അത് തെറ്റാ അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a × a എന്നാ അപ്പൊ ഇവിടെ 2 പ്രാവശ്യം എ എഴുതുക 2 − 1 = 0 3 അടുത്ത് വീണ്ടും 2 − 1 = 0 3 മൾട്ടിപ്ലിക്കേഷൻ ആയില്ലേ നിങ്ങൾക്ക് അറിയാം മൾട്ടിപ്ലിക്കേഷൻ ഇത് എങ്ങനെയാണ് അല്ലേ റോ ടു കോൺ 2 × 2 അറിയാലോ ഇവിടെ വന്നിട്ട് താഴോട്ട് അടുത്ത് ഇതുകൊണ്ട് രണ്ടാമത്തെ അടുത്ത് വീണ്ടും രണ്ടാമത്തേത് ഇങ്ങനെ രണ്ടാണ് അപ്പൊ ആദ്യത് 2 × 2 + −1 × 0 അടുത്ത് 2 × −1 + −1 × 3 ഓക്കെ അടുത്ത് 0 × 2 + 3 × 0 അടുത്ത് 0 × −1 + 3 × 3 അങ്ങനെ 2 × 2 = 4 + 0 − 2 − 3 എങ്ങനെയാണെന്നൊക്കെ അറിയാലല്ലേ 2 × −1 − 2 − 1 − 3 − 3 0 × 2 = 0 3 × 0 = 0 0 × −1 = 0 3 × 3 = 9 ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം 4 + 0 = 4 − 5 = 0 9 ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എ സ്ക്വയർ മാത്രമേ ആയിട്ടുള്ളൂ ഇനി 3a കണ്ടുപിടിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 3a കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തന്നു 3 × a എന്ന് പറഞ്ഞാൽ എന്താണ് 2 − 1 = 0 3 എന്ന 3 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ 3 × 2 = 6 3 × −1 − 3 3 × 0 = 0 3 × 3 = 9 എല്ലാ എലമെന്റ്സിനെയും പുറത്തുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം കൂടെ ഉണ്ട് 2i ഈ 2i എന്ന് പറഞ്ഞാൽ 2 × i ഐഡന്റിറ്റിയാണ് 1001 ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഐഡന്റിറ്റി രണ്ട് തരത്തിലുണ്ട് ഒന്ന് 2 × 2 ഉണ്ട് 3 × 3 ഉണ്ട് നമുക്കിവിടെ 2 × 2 എടുക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ഇവിടെ 2 × 2 ആണ് ഓക്കെ അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 2 × 1 = 2 2 × 0 = 0 2 × 0 = 0 2 × 1 = 2 ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം എ സ്ക്വയർ −3a + 2i ആണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 − 5 = 9
minus 3a is 6 minus 3 is 0, 9. Plus 2i, 2i is 2, 0, 0, 2. ആദ്യം രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാം, ആ കിട്ടുന്ന തന്നെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നോക്കാം, ഫോർ ഫസ്റ്റ് ടേം, ഇവിടുത്തെ മൈനസ്, പിന്നെ സിക്സ്, അടുത്ത മൈനസ് ഫൈവ്, മൈനസ് മൈനസ് ത്രീ, അടുത്ത സീറോ മൈനസ് സീറോ, നയൻ മൈനസ് നയൻ, പ്ലസ് ഇവിടെ ടു സീറോ സീറോ ടു. അങ്ങനെ ഇവിടെ ഫോർ മൈനസ് സിക്സ് മൈനസ് ടു, ഇവിടെയും മൈനസ് ടു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, മൈനസ് ഫൈവ് പ്ലസ് ത്രീ എന്നാണ്, ഈ രണ്ട് മൈനസ് എടുത്ത പ്ലസ് ത്രീ, അപ്പൊ മൈനസ് ടു. സീറോ മൈനസ് സീറോ സീറോ, നയൻ മൈനസ് നയൻ സീറോ, പ്ലസ് ഇവിടുത്തെ എലമെന്റ് ടു സീറോ സീറോ ടു. നമുക്ക് ആഡ് ചെയ്യാം, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, മൈനസ് ടു പ്ലസ് ടു, മൈനസ് ടു പ്ലസ് സീറോ, സീറോ പ്ലസ് സീറോ, സീറോ പ്ലസ് ടു. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് അറിയാം, മൈനസ് ടു പ്ലസ് ടു സീറോ, മൈനസ് ടു സീറോ ടു. ഓക്കെ, അപ്പൊ ഇവിടെ കോറൻ ക്വസ്റ്റ്യനിൽ ഈക്വൽ ടു സീറോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനാണ് ചോദ്യം വരിക. ഇവിടെ ഇപ്പൊ ഞാൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയതേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്ന് കുറച്ച് ഓർക്ക് കഴിഞ്ഞുണ്ട്, അതിലും കാര്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. സംശയമാണെങ്കിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയുക, എത്ര തവണ ആണെങ്കിലും പറയാൻ തയ്യാറാണ്. കാരണം ഇതിനകത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ അത്രയും നന്നായിട്ട് പഠിച്ചോളണം, വേറെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇതുവരെ പഠിപ്പിച്ചേ. ഇനി ഇതിനകത്ത് ഒരു എലമെന്റ് ട്രാൻസ്ഫർമേഷൻ കൂടെ ഉണ്ട്, അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട. ബാക്കിയുള്ള ഈസി ആണ്, ഈസി ചാപ്റ്റർ ആണ്. ഇതിവിടെ ആകുമ്പോൾ ചാപ്റ്ററിന്റെ ഏകദേശം പകുതി കഴിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ടു മൈനസ് വൺ സീറോ ത്രീ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്, അല്ലാതെ അതിന്റെ സ്ക്വയർ എടുക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ അറിയാം, ഇവിടെ നിന്ന് താഴോട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയാം. ഇനി ത്രീ എ നമ്മൾ കണ്ടുപിടിച്ച്, ടു എ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് നോക്കിയതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് ട്രാൻസ്പോസ് എന്ന് പറയുന്നൊരു ട്രാൻസ്പോസ് 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 ഓഫ് എ മെട്രിക്സ്, എന്റെ മുകളിൽ ഇങ്ങനെ എ ട്രാൻസ്പോസ് എന്നോ എയുടെ മുകളിൽ ഡാഷ്, എന്തെല്ലാം ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നത്. എന്താ അപ്പൊ എന്താണ് ട്രാൻസ്പോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എം ബൈ എൻ ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തിരിഞ്ഞുവരും എൻ ബൈ എം ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൾ ടു വൺ മൈനസ് വൺ ത്രീ, ടു വൺ സീറോ. ഇതൊരു ടു ബൈ ത്രീ മെട്രിക്സ് ആണ്, ടു റോസും ത്രീ കോളംസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് ത്രീ ബൈ ടു ആവും, തിരിഞ്ഞു വരും ഇങ്ങോട്ടുള്ളത് താഴോട്ടാവും. വൺ മൈനസ് വൺ ത്രീ, ടു വൺ സീറോ, ത്രീ ഉള്ളൂ. ഓക്കെയാണല്ലോ. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ടു വൺ സീറോ ഫൈവ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലോ, ഇത്രേ ഉള്ളൂ, ഇങ്ങോട്ടുള്ള റോ ടു കോളം, ടു വൺ സീറോ ഫൈവ്. ഓക്കെയാണ് എന്ന് വിശ്വസിക്കും. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ്, എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്നാണ്. അടുത്ത് എ മൈനസ് ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. അടുത്ത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, രണ്ട് പ്രാവശ്യം ട്രാൻസ്പോസ് എടുത്താൽ അത് എ ആയിട്ട് മാറും. ഇനി മൾട്ടിപ്ലിക്കേഷൻ, എ ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. നോക്കണേ, തിരിഞ്ഞാണ് വരുന്നത്, അല്ലാതെ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല. ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസ്. റിവേഴ്സൽ ലോ ഓഫ് ട്രാൻസ്പോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഇത്രയാണ് എന്റെ പ്രോപ്പർട്ടീസ്. ഇത് വെച്ചിട്ട് ഒരു തവണ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, എല്ലാ പ്രോപ്പർട്ടീസും അപ്ലൈ ചെയ്യാനല്ല, അല്ലാതെ ഒരു പ്രോപ്പർട്ടി ഇതിനകത്ത് നിന്ന് എഴുതി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടിയാണ് ഇത്ര എണ്ണ അഞ്ചാമത്തെ നാലാമത്തെ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എ ഈക്വൾ ടു വൺ ടു സീറോ ഫൈവ്, ബി ഈക്വൾ ടു വൺ വൺ മൈനസ് വൺ വൺ, prove that, like verify that AB the whole transpose equal to B transpose A transpose.
मल्टिप्लिकेशन मल्टिप्लाई ट्रांसपोज बी ट्रांसपोज पार्ट आदि ट्रांसपोज 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 माइनस ट्रांसपोज इन तावट मल्टिप्लाई ट्रांसपोज मल्टिप्लाई नोक इवड़े ट्रांसपोज मल्टिप्लाई सोकिया मे सिमेट्रिक मैट्रिक्स ट्रांसपोज सिमेट्रिक मैट्रिक्स अगे स्क्यू सिमेट्रिक स्क्यू सिमेट्रिक मैट्रिक्स ट्रांसपोज माइनस स्क्यू सिमेट्रिक मैट्रिक्स सिमेट्रिक मैट्रिक्स मैट्रिक्स ट्रांसपोज अद संभव सिमेट्रिक ट्रांसपोज माइनस स्क्यू सिमेट्रिक एग्जांपल नोक ट्रांसपोज नोक ट्रांसपोज मैट्रिक्स सिमेट्रिक मैट्रिक्स एग्जांपल नोक अल्प स्पीड क्लास रो मो प्रावश्य नोक अलग कवती कुछ बै हार्ट मीन कुछ मन पति होंम वर्क इनो अोम वर्क श्रमिक नोक ट्रांसपोज ट्रांसपोज सूचि सिंपल आर डाश वर अलग मे अब एन मैट्रिक्स एम बै एन आने ट्रांसपोज एन बै एम आई ए टू बै थ्री आ ट्रांसपोज इत्रे इन एन मैट्रिक्स टू वण सीरों फाइव ट्रांसपोज टू सीरों वण फाइव इन तावटे प्रोपर्टीस नोक प्रोपर्टीस ए प्लस बी ट्रांसपोस ओरों ट्रांसपोस ए माइनस बी ट्रांसपोस ए ट्रांसपोस माइनस बी ट्रांसपोस प्रोपर्टीस चोर क्वस्टी चल चो वाली इंपॉर्टेंट अल कम इनको इंपॉर्टेंट आवस्टन वरू सिमेट्रिक स्क्यू सिमेट्रिक बेस एलिमेंटरी ट्रांसफॉर्मेशन बेस इतनी प्रसिद्धियों प्राक्टीस वन टू सीरों फाइव बी वन माइनस वन वन ഇനി എ ബി യുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ് പ്രൊവിഷൻ അത് എ ബി കണ്ടുപിടിക്കണം എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ചെയ്യുന്നില്ല നമ്മൾ വ്യക്തമായിട്ട് നേരത്തെ ഒക്കെ പറഞ്ഞതാണ് മൾട്ടിപ്ലിക്കേഷൻ അത് ചെയ്ത് നോക്കാ പറ്റില്ല ഞാൻ പറയാം എന്നിട്ട് എ ബി യുടെ ട്രാൻസ്പോസ് ഈ കിട്ടുന്നതിന്റെ ട്രാൻസ്പോസ് എടുക്കുക ഈ കിട്ടുന്നതിന്റെ റോയും കോളും ചേഞ്ച് ചെയ്യുക ഇനി ആർ എച്ച് എസ് പാർട്ട് ആർ എച്ച് എസ് എന്നാണ് ഈക്വൽ ടു അപ്പുറത്തുള്ളത് എഴുതുക ബി ട്രാൻസ്പോസ് അതായത് ഇതിനെ ഇങ്ങോട്ട് മാറ്റി എഴുതുക അതുപോലെ എ ട്രാൻസ്പോസ് എഴുതുക എന്നിട്ട് രണ്ടും കൂടി മൾട്ടിപ്ലൈ സെയിം റിസൾട്ട് കിട്ടും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നു സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ഒരു മാട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ തന്നെ കിട്ടാനാണെങ്കിൽ സിമെട്രിക് അല്ല ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരു മൈനസ് കൂടെ കിട്ടാനാണെങ്കിൽ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും ഓക്കേ
प्रूफ प्रूफ आवश्यक अब प्रूव दैट एवरी स्क्वायर मैट्रिक्स कैन बी एक्सप्रेस्ड as the sum of two matrix in which one is symmetric and other skew symmetric. വലിയ ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ പറ്റി ഒന്ന് പറയുന്നേ ഉള്ളൂ നോക്കാം ആദ്യം a 1 by 2 into 2a എന്നാണ് इन्हें प्लस ए ट्रांसपोज बाई टू प्लस ए माइनस ए ट्रांसपोज बाई टू रहा स्प्लिट इन्हें क्यू इधर ए प्लस ए ट्रांसपोज बाई टू क्यू ए माइनस ए ट्रांसपोज बाई टू इन एक्सप्रेस ओके या वेर क्वस्टन परीक्ष चोदा जस्ट प्रूव दैट ए प्लस ए ट्रांसपोज इज सिमेट्रिक एंड ए माइनस ए ट्रांसपोज इज क्यू सिमेट्रिक ओके सिमेट्रिक क्यू सिमेट्रिक इवे नोक आदे प्लस ए ट्रांसपोज ट्रांसपोस प्लस ए ट्रांसपोसी ट्रांसपोस ट्रांसपोस ए ट्रांसपोस प्लस ए ट्रांसपोस द होल ट्रांसपोस इधर क्यों पर रुण ट्रांसपोस ट्रांसपोस അതുകൊണ്ട് നമ്മൾ ഏതാണ് തുടങ്ങിയത് അതുതന്നെ ഇവിടെ കിട്ടി അതുകൊണ്ട് നമുക്ക് ഇതിനെ സിമെട്രിക് ആണെന്ന് പറയാം സിമെട്രിക് ഇനി തിരിച്ച് രണ്ടാമത്തെ ചെക്ക് ചെയ്യാം നോക്കാം a - a ട്രാൻസ്പോസ് ഇത് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്യാം a - a ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു അകത്തേക്ക് കൊടുക്കുക a ട്രാൻസ്പോസ് - a ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് അങ്ങനെ a ട്രാൻസ്പോസ് - a എന്ന് കിട്ടും माइनस कॉमन पुरतेड़ा ए माइनस ए ट्रांसपोस माइनस पुरत माइनस प्लस प्लस माइनस कौ इतने इवे वन पक्ष माइनस अद्वे क्यू सिमेट्रिक ओर्म सिमेट्रिक ए ट्रांसपोस क्यू सिमेट्रिक अब माइनस ए सिमेट्रिक क्यू सिमेट्रिक कंडीशन वह നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ച ഏതാണ് കണ്ടുപിടിക്കേണ്ട അത് തന്നെ ഇവിടെയും കിട്ടി പക്ഷെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം അപ്പൊ ഇതേപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊക്കെ ഉണ്ട് അത് പ്രൂഫാണ് വലിയ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പക്ഷെ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒത്തിരി തവണ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് പറയാം അതേപോലെ ക്വസ്റ്റ്യൻ ഹോംവർക്കിൽ ഉണ്ടാവും അത് ചെയ്തു നോക്കണം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് എ 2 ബൈ 2 മാട്രിക്സ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ 3 ബൈ 3 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും പക്ഷേ സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും 2 ബൈ 2 മാട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ എ ഈക്വൽ ടു Aij equal to 3i plus 2j. Okay, and express as the sum of two matrix in which one is symmetric and other skew symmetric.
क्वस्टन वाले इंपॉर्टंट बाकी पढ़ी पची क्वस्टन पढ़ी ना अड़ता क्लास कई क्लास चाप्टर तीर अब कई प्रधानपेट क्वस्टन मीन पत् वर्ष चोदी क्वस्टन ऐटों प्रधानमंत्री इंपॉर्टंट क्वस्टन अड़ क्लास या परीक्ष बेस्ड क्वस्टन कई परीक्ष ऐसम तुण्ण शतम मार्क वह अब अब ओर चाप्टर क्वस्टन तरह पेड़ के मैथ्स ओके टू बै टू मैट्रिक्स कई क्लास या ओर्म ए वण वण ए वण टू ए टू वण ए टू टू नि प्रॉब्लम इतना ए वण वण ए वण टू ए टू वण ए टू टू अगर जेनरलाइजेशन इन क्वस्टन तुम्हारे कंडीशन ए ई जे ईक्वल टू थ्री ई प्लस टू जे इवे आद्यम ए वण वण अब इवे ईड स्थान जे स्थान इवे कोई इंटू वण प्लस टू इंटू वण थ्री इंटू वण थ्री प्लस टू फाइव अड़ रहा ए वण टू ए वण टू आदमी काई रहा जे अब ई जे टू इवे को थ्री इंटू वण प्लस टू इंटू टू थ्री इंटू वण थ्री प्लस फोर सवन कू वण टर्मस स्थान सोरी ई स्थान टू जे स्थान इवे को थ्री इंटू टू प्लस टू इंटू वण अगर सिक्स प्लस टू एइट अू टू ई स्थान टू जे स्थान टू अगर थ्री इंटू टू प्लस टू इंटू टू थ्री इंटू टू सिक्स प्लस फोर टेन अब नमुक मैट्रिक्स आ मैट्रिक्स या मैट्रिक्स ए वण वणि पकर फाइव ए वण टू पकर सवन ए टू वणि पकर एइट मनसा मॉडल इन अड़ चो फस्ट पार्ट एंड एक्सप्रेस सम ऑफ टू मैट्रिक्स इन विच ओनली सिमेट्रिक एंड अदर इज क्यू सिमेट्रिक अब ट्रांसपोज ट्रांसपोज रो चेंज कॉलम फाइव एइट अल सवन टेन इन अड़ेद ए प्लस ए ट्रांसपोज आड मैट्रिक्स आड प्लस फाइव सवन प्लस प्लस सवन टेन प्लस टेन अगने टेन फिफ्टीन फिफ्टीन ट्वेंटी इन अड़ेद हाफ ए प्लस ए ट्रांसपोज बाय टू पगुति इवे पगुति फाइव टेणि पगुति फाइव इवे फिफ्टीन आना पगुति सवन पॉइंट फाइव फिफ्टीन बै टू फिफ्टीन बै टू ट्वेंटी पगुति टेन अब ई कंपिड़े ए प्लस ए ट्रांसपोज बै टू ने पी आईटी अभी ए बी ए ट्रांसपोस कंपिड़ू आडु आडी टू हंड्रेड इन इेपोल रट्राक्ट ए माइनस ए ट्रांसपोस कंपिड़ा ए सम कुो ए ट्रांसपोज कुछ अब फाइव माइनस फाइव सवन माइनस एइट माइनस सवन टेन माइनस टेन ओके फाइव माइनस फाइव सवन माइनस एइट माइनस सवन टेन माइनस टेन अब इवे कंसर सीरो माइनस वन वन सीरो इवे अाफ क्यू आईटे ए माइनस ए ट्रांसपोज बाय टू ए पगुति पगुति सीरो माइनस वन बाय टू सीरो ओके अब पी आई क्यू आई इन इतना आड पी प्लस क्यू पी नमक इवे फाइव फिफ्टीन बाय टू टेन क्यू सीरो माइनस वन बाय टू सीरो ऐड 5 प्लस 0 15 बाय 2 प्लस माइनस 1 बाय 2 15 बाय 2 प्लस 1 बाय 2 10 प्लस 0 കണ്ടല്ലോ 5 प्लस 0 15 बाय 2 प्लस माइनस 1 बाय 2 15 बाय 2 प्लस 1 बाय 2 10 प्लस 0 അങ്ങനെ 5 प्लस 0 5 ഇവിടെ നോക്കണേ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ ന്യൂമറേറ്റർ മാത്രം ചെയ്താൽ 15 माइनस 1 बाय 2
ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യാ ഇവിടെ 10 ഇവിടെ അതിന്റെ ബാക്കി നോക്ക് നോക്കാം 5 15 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 14 14 by 2 എന്ന് പറയുന്നത് സാർ 15 plus 1 എന്ന് പറയുന്നത് 16 by 2 എന്ന് പറയുന്നത് 8 പിന്നെ ഇവിടെ 8 അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം എന്താണ് എ 5 7 8 10 അതല്ലേ ഇവിടെയും കിട്ടിയത് അതായത് എ ആണ് കിട്ടിയത് അങ്ങനെ പിയും ക്യൂ കൂടെ കൂട്ടുമ്പോൾ എ കിട്ടിയാൽ അതിനെ നമുക്ക് എന്ത് പറയാം സം ഓഫ് ടു മാട്രിക്സ് ഇൻ വിച്ച് വൺ ഈസ് സിമെട്രിക് ആൻഡ് അദർ ഈസ് ക്യൂ സിമെട്രിക് ഒക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ തരില്ല ഇവിടെ തൊട്ടായിരിക്കും എക്സ്പ്രസ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത്രയും തന്നിട്ട് സം ഓഫ് ടു മാട്രിക്സ് ഇൻ വിച്ച് വൺ ഈസ് സിമെട്രിക് ആൻഡ് അദർ ഈസ് ക്യൂ സിമെട്രിക് ഇതോട്ട് എഴുതി തുടങ്ങിയാൽ ഇനി ഇതുതൊട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വരും ഓർമ്മിക്കുക ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കും ക്വസ്റ്റ്യൻ തരുന്ന രീതിയിലും അങ്ങനെ തന്നെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ താങ്ക് യു